ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോണിയ. സ്റ്റാർ സിംഗർ സീസൺ 3 വിന്നർ ആയിരുന്നു. ഏഷ്യാനെറ്റിന്റെ ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്റ്റാർ സിംഗർ സീസൺ 8 ദി എപ്പിക് ഷോ. സ്റ്റാർ സിംഗർ സീസൺ 8 ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ വരുന്ന ശനിയും ഞായർ സ്റ്റാർ സിംഗർ കണ്ടസ്റ്റന്റ്സിന്റെ ഡ്യുവറ്റ് റൗണ്ട് ആണ് നടക്കാൻ പോകുന്നത്. അപ്പോ അതിനെ സംബന്ധിച്ച് അവരുടെ വിശേഷങ്ങൾ നമ്മൾ അറിയാൻ പോവുകയാണ്. അപ്പൊ ഇന്നത്തെ ലൈവിൽ നമുക്ക് രണ്ട് കണ്ടസ്റ്റന്റ്സ് വന്നിട്ടുണ്ട്. അവര് റെഡി ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ റിക്വസ്റ്റുകളും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ മെസ്സേജ് അയക്കാം. അവരെന്തായാലും പാടുന്നതായിരിക്കും. അപ്പോ നമുക്ക് വെൽക്കം ചെയ്യാം പ്രണവ് പ്രശാന്ത്. ഹായ് ചേച്ചി. ഹായ് പ്രണവ്. ഹായ് ഹായ്. നമുക്ക് അടുത്ത ആളെയും കൂടെ വിളിക്കാം. ആഗ്നസ് ബിനോയ്. ഹായ് ചേച്ചി. ഹായ് ആഗ്നസ് കുട്ടി. രണ്ടുപേർക്കും സുഖം തന്നെയല്ലേ? സുഖം ചേച്ചി. ലോക്ക്ഡൌൺ ആണ്, അപ്പോ ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സുകളും അതേപോലെ തന്നെ സ്റ്റാർ സിംഗറിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ? എങ്ങനെ പോയി, എങ്ങനെ പോകുന്നുണ്ട് ഈ ഒരു ലോക്ക്ഡൌൺ സമയത്തുള്ള പ്രാക്ടീസും ഒക്കെ? നിങ്ങൾ ഈ രണ്ടുപേരും കൂടെ അല്ലേ ഡ്യുവറ്റ് പെർഫോം ചെയ്തിരിക്കുന്നത് വരുന്ന വീക്കില്? സൂപ്പർ, നല്ല കോമ്പിനേഷൻ. അപ്പൊ എന്തായാലും ഏത് പാട്ടാണ് പാടിയതെന്ന് ചോദിക്കാവോ? അതോ സർപ്രൈസ് ആണോ? ഒരു ദിവസം കൂടെ ഉള്ളു, അത് കഴിഞ്ഞിട്ട് എല്ലാവരും. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ രണ്ടുപേരുടെയും ഓരോ ഫേവറേറ്റ് സോങ്ങോട് കൂടി നമുക്ക് ഈ ലൈവ് ആരംഭിക്കാം. ആഗ്നസ് പാടുവോ? നല്ലൊരു തുടക്കം തന്നെ പാടിയതില് ഒരുപാട് സന്തോഷം. നല്ല ക്യൂട്ട് വോയിസ്. അപ്പൊ ലാസ്റ്റ് ടൈം ലൈവിന് വന്നപ്പോ ഒരു പാട്ട് മോള് പപ്പയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു അല്ലേ? അപ്പൊ പപ്പ റിയാദിലായിരുന്നു, ഇപ്പോ അച്ഛൻ തിരിച്ച് നാട്ടിലെത്തിയിരിക്കുകയാണ്. അച്ഛന് സുഖം തന്നെയല്ലേ? എന്തായാലും അന്വേഷണം പറയാം. അപ്പൊ നാട്ടിലെത്തിയതിനു ശേഷം ഒരു പാട്ടിന് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ? അപ്പൊ എന്തായാലും അത് നമുക്ക് പ്രണവിന്റെ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. പ്രണവ് ഏത് പാട്ടാണ് ഇന്ന് നമുക്ക് വേണ്ടി ആദ്യം പാടുന്നത്? മാനസലോല മരതക വർണ്ണ, ആ പാട്ടാണ് ചേച്ചി പാടുന്നത്. നല്ല പാട്ടാണ്. മാനസലോല മരതക വർണ്ണ നീയെവിടേ മായക്കണ്ണ കനകാംഗിയാമെൻ്റെ ഹൃദയ പുടങ്ങൾ പെയ്യുവാൻ നീയെവിടേ മാനസലോല മരതക വന്ന നീയെവിടേ മായക്കണ്ണ. സൂപ്പർ സൂപ്പർ സൂപ്പർ. പിന്നെ വേറെ ഏതൊക്കെ പാട്ടാണ് ഇനി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് പാടാനായിട്ട് ലൈവില്? ആഗ്നസ്. ഞാൻ ദ്വാരകയെന്ന് പറയുന്ന ഒരു പാട്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്.
പാടിക്കും. എന്തായാലും നമ്മുടെ പ്രേക്ഷകര് റിക്വസ്റ്റ് വരുന്നതേ ഉള്ളൂ, അപ്പോ അതുവരെ നിങ്ങളുടെ ഹൈലൈറ്റ് സോങ്സ് ഒക്കെ പാടാം. ത്തിലെ പ്രേമ സ്വരൂപന്റെ സോപാന ഗോപുരമേ, കോടിജൻ മംഗളായ നീസ്വര മണ്ഡപം തേടി വരുന്നു മീര, നൃത്തമാടി വരുന്നു മീര. വാരകേ വാരകേ ദ്വാപരയുഗത്തിലെ പ്രേമ സ്വരൂപന്റെ സോപാന ഗോപുരമേ. സൂപ്പർ സൂപ്പർ. സുശീലാമ്മ പാടിയ ഒരു നല്ലൊരു സെമി ക്ലാസിക്കലാണ്. എല്ലാ കോമ്പറ്റീഷൻസിനും എല്ലാവരും പാടുന്ന ഒരു പാട്ടുമാണ്. നല്ല ടഫ് സോങ് ആണ് അല്ലെ? ഇത് സ്റ്റാർ സിംഗർ പാടിക്കണ്ടോ മോളി പാട്ട്? ഇല്ല, പാടിയിട്ടില്ല. ആ ശരി, അപ്പോ എന്തായാലും പ്രണവിന്റെ അടുത്ത പാട്ട് കേൾക്കാം. ആമ്പൽ പൂവേ അണിയൻ പൂവേ, നീയറിഞ്ഞോ നീയറിഞ്ഞോ ഇവളെൻ്റെ മുറപ്പെണ്ണ് മുറപ്പെണ്ണ്. ആമ്പൽ പൂവേ അണിയൻ പൂവേ, നീയറിഞ്ഞോ നീയറിഞ്ഞോ ഇവളെൻ്റെ മുറപ്പെണ്ണ് മുറപ്പെണ്ണ്. കുമാരനല്ലൂർ കാർത്തികനാൾ കുളിച്ചൊരുങ്ങി ഇവൾ വരുമ്പോ തുടിക്കും മാറിൽ ചാട്ടും ഞാനൊരു തുളസിമാല താലിമാല. ആമ്പൽ പൂവേ അണിയൻ പൂവേ, നീയറിഞ്ഞോ നീയറിഞ്ഞോ ഇവളെൻ്റെ മുറപ്പെണ്ണ് മുറപ്പെണ്ണ്. സൂപ്പർ സൂപ്പർ. ഒരു വലിയ ഒരു ആള് പാടുന്ന പോലെ തോന്നുന്നു പാടുമ്പോ. പ്രണവ് പാടിയപ്പോ മാറിയെന്ന് കേട്ടാ പെട്ടെന്ന് നോക്കുമ്പോ ഈ ഒരു കൊച്ചുകുട്ടിയാണ് പാടുന്നത്, ഇത്ര വലിയ ശബ്ദത്തിലെന്ന് തോന്നുന്നു. അതേപോലെ നമ്മുടെ എലിമിനേഷൻ റൗണ്ടില് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നല്ലോ, എന്ത് പറ്റി? ഇത്തിരി സങ്കടമായിട്ടാണ്. അത് അവരാവട്ടായ വിഷമത്തിൽ കരഞ്ഞു പോയതാണ്. എലിമിനേഷൻ റൗണ്ട് ഒക്കെ വരുമ്പോ നമ്മള് കരയുമ്പോ ആളുകൾ പറയുമ്പോ ഇത് ചുമ്മാ കരയാണ് അങ്ങനെയൊക്കെ പറയും. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് നിൽക്കുമ്പോ ശരിക്കും കൂടെ അത്രയും നാള് നമ്മള് അല്ലേ ഒരു ഫ്രണ്ടായിട്ട് ഇരുന്ന ഒരാള് പെട്ടെന്ന് ആ ഒരു വേദി നമ്മുടെ ഒരു കുടുംബം പോലെയാണല്ലോ റിയാലിറ്റി ഷോ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഒരാള് അപ്പൊ എന്തായാലും സാരമില്ല, എലിമിനേറ്റ് ആയ കുട്ടികളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക, അവരുമായിട്ട് സൗഹൃദം പുലർത്തുക, അതേപോലെ തന്നെ പാട്ടുകളൊക്കെ നിങ്ങള് വീണ്ടും പാടുക എല്ലാവരും ഒന്നിച്ച്. ഓക്കെ, അപ്പോ കുറച്ച് കമന്റ്സ് ഉണ്ട്, നമുക്ക് നോക്കാം ഒന്ന്. അജിത് കുമാർ ഹായ് അയച്ചിട്ടുണ്ട്. അജിത് കുമാർ തേരിറങ്ങും മുതലേ ആ പാട്ട് പാടുക വെച്ചിട്ടുണ്ടായിരുന്നില്ല, അറിയോ? തേരിറങ്ങുകിലേ മഴത്തൂവലൊന്നു തരുമോ, അറിയോ പാട്ട്? പാട്ടില്ല.
ബിന്ദു ചേച്ചി ഹായ് പറഞ്ഞിട്ടുണ്ട്, സ്മിത ഹായ് മക്കളെ എന്ന് വെച്ചിട്ടുണ്ട്, പിന്നെ എല്ലാവരും ഹായ് അയച്ചിട്ടുണ്ട്. റിക്വസ്റ്റ് ആരാ അയച്ചു നോക്കാം. റിക്വസ്റ്റ് അതിൽ മുഹമ്മദ്, എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. സോണിയ ചേച്ചി, വൺസ് അപ്പോൺ എ ടൈം യു കെയിം ടു എ ടെമ്പിൾ അറ്റ് നിയർ മൈ ഹോം. അവരുടെ വീടിന്റെ അടുത്ത് ഞാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ട്. ഓക്കെ, നൊമ്പരം ഇതൊരു പാട്ട് ചോദിക്കുന്നു ലാലേട്ടന് വേണ്ടിയിട്ട്. നാളെ നമ്മുടെ പ്രിയപ്പെട്ട നടൻ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ്. അപ്പോ ലാലേട്ടന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് നമുക്കൊരു പാട്ട് പാടണ്ടേ ലൈവില്? അപ്പൊ നമുക്കിപ്പോ മൂന്ന് പേർക്കും ഓരോ പാട്ട് വീതം പാടാം. ആ ശരി, പാടിക്കും. ആര് പാടും? അതെ, കേക്കുന്നില്ല ആഗ്നസ് പറയുന്നത്, കേക്കുന്നില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു റിക്വസ്റ്റ് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കൈതപ്പൂവിൻ എന്ന് പറഞ്ഞ പാട്ട് പാടുവെന്ന്. ചോദിച്ചത് സുകന്യയാണ്. അപ്പൊ അതിന്റെ ഒരു നാല് വരി പാടാൻ ഞാനേ. തിന്നി തിന്നി പമ്പ ചീരിച്ച് ചെന്നം പിന്നെ മുത്ത് തേരിച്ച് പുഴയിൽ ചിതറേ വെള്ള താമര. തെന്നി തെന്നി പമ്പ ചിരിച്ച് ചെന്നം പിന്നെ മുത്തു ധരിച്ച് പുഴയിൽ ചിതറേ വെള്ള താമര. ഓലക്കയ വീശി എന്നെ ഓളത്തിൽ താളത്തിൽ മാടി വിളിച്ചു. ഓലക്കയ വീശി എന്നെ ഓളത്തിൽ താളത്തിൽ മാടി വിളിച്ചു. കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ട് തട്ടില്ല. കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല. മുള്ളാലേ വീരൽ മുറിഞ്ഞു മനസ്സിൽ നിറയെ മനം തുളുമ്പിയ മധുര നൊമ്പരം. കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ട് തട്ടില്ല. കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടോ കണ്ടില്ല. അപ്പോ അപ്പൊ ലാലേട്ടന്റെ ബർത്ത്ഡേക്കായിട്ട് നമ്മള് മൂന്നുപേരും ഓരോ പാട്ടുവിധം പാടാൻ പോവാണ്. ഞാൻ പാടിക്കഴിഞ്ഞു. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ലാലേട്ട. അപ്പോ ആഗ്നസ് പാടിക്കും അടുത്ത പാട്ട്. നിദ്ര തൻ പൊന്മയിൽ പീരിയിൽ ഏഴു വന്നങ്ങളും നീർത്തി തണീരിലെത്തുമ്പിൽ നിന്നുതിരും മഴയുടെ ഈ കാന്ത സംഗീതമായി മൃദുപദമോടെ മധുമന്ദമോടെ അന്നിന്നരികിൽ വന്നുവെന്നോ ഞാനറിഞ്ഞില്ല, ഞാനറിഞ്ഞില്ല. ഏതോ
ഉന്മയിൽ പീമിയിൽ സൂപ്പർ. രവീന്ദ്ര മാഷിന്റെ സംഗീതത്തില് ദാസേട്ടൻ പാടിയ ഒരു പാട്ടാണ്. സെയിം തന്നെ സുജാ ചേച്ചിയും പാടിയിട്ടുണ്ടോ തോന്നുന്നു, ഏതോ നിദ്രതൻ അയാൾക്കത് എഴുതിയാണ് മൂവിയിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. മോരെ സൗണ്ടിൽ കേൾക്കാൻ ഭയങ്കര രസം ഉണ്ടായിരുന്നു. അതല്ല ബേസ് ആണ് ആ പാട്ട് അല്ലെ, കൊറേ സംഭവങ്ങളൊക്കെ ബേസിലാണ് പാടുന്നത്. അപ്പോ സൂപ്പർ സൂപ്പർ, എല്ലാവരും സൂപ്പർ. അടുത്ത ഏത് പാട്ടാ പാടിനെ? ആഗ്രസ് കുട്ടി തിരിക്കാൻ വെള്ളിക്കൂടിൽ എന്ന പാട്ട് പാടാം. ഞാൻ പാടാം കുയിലെ കൂടെ വരാം, ഞാൻ പാടാം കുയിലെ കൂടെ വരാം. കുറുമ്പു കാട്ടി കുറുമ്പു കാട്ടി പറന്നു പോന്നി നിന്നോട് കുട്ടില്ല. കഴിഞ്ഞ ഒരു ലൈവിൽ ആരും പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു പാടില് ഞാൻ രണ്ടിലേ പാടിയായിരുന്നു. അപ്പം മോളുടെ സൗണ്ടില് കേൾക്കാൻ നല്ല രസമുണ്ട്, ഒത്തിരി സന്തോഷം ഈ ഒരു ലൈവിൽ പാട്ട് പാടിയതിന്. പ്രണവ് അടുത്ത പാട്ട്. അടുത്തത് അഞ്ച് സ്വരങ്ങളും പോരാതെ മുൻപര് അതിന്റെ പല്ലവി പാടാ. അഞ്ചു സ്വരങ്ങളും പോരാതെ മന്മദൻ നിഞ്ചിരി സായകമാക്കേ, നിൻ പുഞ്ചിരി സായകമാക്കേ. അഞ്ചു സ്വരങ്ങളും പോരാതെ മന്മദൻ നിഞ്ചിരി സായകമാക്കേ, നിൻ പുഞ്ചിരി സായകമാക്കേ. ഏഴു സ്വരങ്ങളും പോരാതെ ഗന്ധർവൻ, ഏഴു സ്വരങ്ങളും പോരാതെ ഗന്ധർവൻ. നിൻമൊഴി സാധകമാക്കേ, നിൻ തേൻമൊഴി ആ മോന്റെ വോയിസിനുള്ള ഒരു ബേസ്, ആ ഒരു എന്താ ഒരു പറയാ ഇരുത്തം എന്നൊരു സിംഗറിന്റെ ഒരു ഇതുപോലെ എനിക്ക് തോന്നുന്നു പാടുമ്പോ. ഇനിയും ഒരുപാട് പ്രാക്ടീസ് ഒക്കെ ചെയ്താല് ദാസേട്ടനെ പോലെയൊക്കെ ആ ഒരു ഗാംഭീര്യമുള്ള ഒരു വോയിസ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇല്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഓക്കെ, അപ്പം മിഥുൻ മോഹൻ ആറ്റിറമ്പിലെ കൊമ്പിലെ ചോദിച്ചിട്ടുണ്ട് പാട്ട്, അറിയോ? ഞാൻ പാടാം, ഞാൻ ലിറിക്സ് എടുക്കട്ടെ. ഓക്കെ. ലിറിക്സ് കിട്ടിയോ? ആ ഒരു മിനിറ്റ്, നെറ്റിന്റെ കുറച്ച് ഇഷ്യൂ ഉണ്ട്. ആ ഓക്കെ. അത്തിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളി തത്തമ്മേ, ഇല്ല കഥ ചൊല്ലാതിരിയോലവാളി. വീണ്ടാത്തത് മിണ്ടാതിരി കൂട്ടുകാരി,
പേടിക്കുന്ന പേടി കുറുമ്പുകാരി. അത്ര എനിക്ക് ഓർമ്മയുള്ളൂ, പഠിച്ചിട്ടുണ്ട് പക്ഷെ കുറെ ഓർമ്മയുള്ളൂ എനിക്ക്. അടുത്തത് നെഞ്ചിലൊരു കുഞ്ഞിലത്തുണ്ടി പെണ്ണോത്തുള്ളൊരു ചിരിയിരിപ്പുന്നു അത്തിരമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളി തത്തമ്മേ ഇല്ലാതെരിയോളവാലി മിണ്ടാത്തതു മിണ്ടാതെരി കൂട്ടുകാരി. സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പോ മായ സുനിൽ പറഞ്ഞിരിക്കുക സൂപ്പർ മോനെ സോങ് സെലക്ഷൻ സൂപ്പർ, എല്ലാവരും സോങ് സെലക്ഷൻ കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സൂപ്പർ മോളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. കുഞ്ചി സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. രണ്ടുപേർക്കും ഒരു ഹായ് ലിനീഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അഴകുമലരാടെ സോങ്ങും ചേച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാനൊരു പ്രോഗ്രാമില് പാടിയിട്ടുണ്ടായിരുന്നു, അപ്പം അതുകൊണ്ടായിരിക്കും തോന്നുന്നു. ഹരിജിതൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അഴകുമലരാടെ പാടുമ്പോൾ. ഓക്കെ, ടു ലൈൻസ് പാടാം. അഴകുമലരാട് അഭിനയന്റെ കൂടെ സിലമ്പൊലിയും പുലമ്പു വധിക്കേ வரும்பொழுது அழகுமலராட அபிநயங்க கூட சிலம்பொலியும் புலம்புவது கேங்க்யூ. ജൂലി ബിനോയ് ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ബാബു പ്രണവ് അടിപൊളി. പിന്നെ പ്രണവേ എന്ന് വിളിച്ചിട്ടുണ്ട് അനീസ. എന്തോ ഓക്കെ. അതേപോലെ ഏതോ വാർമുകയിൽ പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അറിയോ ിനാവിലെ മുത്തായി നീ വന്നു ഓ മലേ ജീവനിൽ രഞ്ജിത് കളരിക്കൽ പ്രണവ് കുട്ട മെല്ലെ മെല്ലെ മുഖപടം സോങ് പാടുവോ? അത് പാടാച്ചി പഠിക്കും. മില്ലി മില്ലി മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിന്റെ കുണിരു കോരി നേരുകയിൽ അരുമയായി കുടന്നതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. സൂപ്പർ സൂപ്പർ മോനെ. അപ്പൊ എന്തായാലും റീന രാജ് ഒന്നാം രാഗം പാടി സോങ് പാടുവോ ആഗ്നസ് ചോദിച്ചിട്ടുണ്ട്. ആ പാടാം.
ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്ന അതിന്റെ മുൻപ് പാടുവതും രാഗം നീ തേടുവതും രാഗമായി ദേവനു മനുരാഗിയാമേ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്ന അതിന്റെ മുൻപ് പാടുവതും രാഗം തേടുവതും രാഗമായി ദേവനു മനുരാഗിയാമം സൂപ്പർ സൂപ്പർ. രണ്ടുപേരും ഇന്ന് തകർക്കാണ് പാടി പാടി. റജിലാൽ ലാലു ആ ചേട്ടന്മാർ രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. നന്നായി പാടുന്നു ഇരുവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചിത്ര പൊന്നൂസ്, എന്താ ഞാനൊരു പാട്ട് ചോദിച്ചിട്ട് പാടാഞ്ഞത് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഏത് പാട്ടാ ചോദിച്ചെന്ന് എനിക്ക് ഞാൻ എന്റെ ശ്രദ്ധയിൽ പെട്ടില്ല. മെസ്സേജ് എനിക്ക് തോന്നുന്നു കുറച്ച് മേളിലായി പോയതെന്ന്. ചിത്ര ഒന്നും കൂടി ആ പാട്ടെന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്യാം പാടാൻ. ഓക്കെ, രമ്യ മനോജ്, മോഹം കൊണ്ട് ഞാൻ നമ്മുടെ പാട്ട് പാടുന്നുണ്ട്. മോള് പാടുവോ? മോഹം കൊണ്ടു ഞാൻ മധു തേടി പോയി മോഹം കൊണ്ടു ഞാൻ ദൂരേരോ ഇനം പൂതനായി മധു തേടി പോയി നീലെ താഴെ തളിരാർന്നു പൂവനങ്ങൾ കൊണ്ടു ഞാൻ ദൂരേരോ ഇനം പൂതനായി മധു തേടി പോയി. സൂപ്പർ സൂപ്പർ. അടുത്ത പ്രണവിന്റെ ഒരു വെറൈറ്റി സോങ് എന്തെങ്കിലും കേൾക്കാം, കുറച്ച് സെമി ക്ലാസിക്കൽ ആണെങ്കിലും കുഴപ്പമില്ല. എന്തെങ്കിലും മാപ്പിളപ്പാട്ട് പാടാ. മാണിക്കപ്പൂമുത്ത് മാനിമ്പപ്പൂമോള് മനീഷനെ മയക്കണ മുഞ്ചൂറും മോര് മാണിക്കപ്പൂമുത്ത് മാനിമ്പപ്പൂമോള് മനീഷനെ മയക്കുന്ന മുഞ്ചൂറും മോര് മുത്തുപ്പൂവിതളത്ത് മുത്തമൊന്ന കവിളില് കൊടുക്കാൻ പോതീ മുത്തുപ്പൂവിതളൊത്ത് തിളങ്ങും മേനിയിൽ മുത്തമൊന്ന കവിളില് കൊടുക്കാൻ പോതീ മാണിക്കപ്പൂമുത്ത് മാലിമ്പപ്പൂമോള് മനീഷനെ മയക്കണ മുഞ്ചൂറും മോറ് വില്ലുത്ത് വളഞ്ഞുള്ള പൂരികമൂക്കും വിടർന്നൊരു കൂടമുള്ള ചീരിയും നോക്കും വില്ലുത്ത് വളഞ്ഞുള്ള പൂരികമൂക്കും വിടർന്നൊരു കൂടമുള്ള ചീരിയും നോക്കും വില്ലൊത്ത് വളഞ്ഞുള്ള പുരികവും മൂക്കും വിടർന്നൊരു കൂടമുള്ള ചീരിയും നോക്കും കസാവിന്റെ തട്ട വിട്ട് മീനുങ്ങണ പെണ്ണ് മാണിക്കപ്പൂമുത്ത് മാനിമ്പപ്പൂമോള് മനീഷനെ മയക്കണ മുഞ്ചൂറും മോറ് മുത്തുപ്പൂവിതളൊത്ത് തിളങ്ങും മേനിയിൽ മുത്തമൊന്ന കവിളിയില് കൊടുക്കാൻ പോന്നീ. ഇത് മോൻ നേരത്തെ പഠിച്ചു വെച്ചിരുന്ന പാട്ടാണോ? ഇത് യൂത്ത് ഹോസ്റ്റലിലൊക്കെ പാടുമായിരിക്കും അല്ലെ? സ്കൂളിലൊക്കെ മാപ്പിള പാട്ട് പാടുമായിരുന്നല്ലേ?
ഓക്കെ. അപ്പം എന്താ രസം, അപ്പം മാപ്പിളപ്പാട്ട് കേൾക്കാൻ ഭയങ്കര ഒരു ഓളമാണ് ശരിക്കും. അപ്പൊ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒരു മാപ്പിളപ്പാട്ട് പാടിയതിൽ ഒത്തിരി സന്തോഷം. അടുത്ത ഏത് പാട്ടാണ്? ഇവിടെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് താമരപ്പൂവിൽ വാഴും എന്നുള്ള പാട്ട് പാടുവോ എന്ന് അസ്ലു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അറിയോ? അറിയില്ല. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, പൂനിലാക്കടവിൽ പൂക്കും പുണ്യമല്ലോ നീ. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, പൂനിലാക്കടലിൽ പൂക്കും പുണ്യമല്ലോ നീ. നിന്റെ തിരുനടയിൽ നരുനിത്തിരി കതിരാ വീണറിഞ്ഞീടാ. സാന്ദ്ര ചന്ദന ഗന്ധമായി നീ വന്നു ചേവിളിൽ, എന്നുമീ ശ്രീലഗന്ധന്യമായിടൂ. തരകരാ താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, പൂനിലാക്കടലിൽ പൂക്കും പുണ്യമല്ലോ നീ. ഞാൻ ഒരുപാട് നാളായി പാടിയിട്ട് പെട്ടെന്ന് പറഞ്ഞപ്പോ പാടാൻ തോന്നി. ഒരു ലളിതഗാനം പാടാമോ ചോദിച്ചിട്ടുണ്ട്. ലളിതഗാനം നമ്മള് യൂത്ത് ഫെസ്റ്റിലൊക്കെ പാടുമല്ലോ, സ്കൂളിലും കാര്യങ്ങളും. എനിക്ക് ഈ ലളിതഗാനത്തിനാണ് എനിക്ക് സ്റ്റേറ്റില് ഫസ്റ്റ് കിട്ടുന്നത്. ആദ്യമായിട്ട് സ്റ്റേറ്റ് ലെവലില് ലളിതഗാനത്തിൽ ഫസ്റ്റ് മത്സരിച്ചപ്പോ ഫസ്റ്റ് കിട്ടിയതാണ് ഈ ലളിതഗാനത്തിൽ. ഞാനിപ്പോ 8-ല്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞപ്പോ 8-ാം ക്ലാസ് പോലാണല്ലോ. CBSEയില് സ്റ്റേറ്റ് ഇതിപ്പോ 2 വർഷം മുമ്പായിരുന്നു, ഈ കൊറോണയ്ക്കൊക്കെ മുമ്പായിരുന്നു. അതെന്തായാലും അങ്ങനെ ആയിരിക്കുമല്ലോ, ഇപ്പൊ പോകാൻ പറ്റില്ല. അതും കറക്റ്റ് ആണ്. സ്റ്റേറ്റ് ലെവലില് പാടിയാ ഒരു ലൈറ്റ് മ്യൂസിക് കേക്കാം. സാരസ്വത രൂപമോ സർവ സർവജ്ഞത ഭാവമോ, ദേവി സാരസ്വത രൂപമോ സർവ സർവജ്ഞത ഭാവമോ. സുന്ദര കലകളിൽ സൗമിനീ സ്വയം ശാലീന നടനം ആടുകിൽ, സരസ സല്ലാപമായിടുമകിലവും സരോവരമായി പ്രവഹിക്കും മാനസ സരോവരമായി പ്രവഹിക്കും. സാരസ്വത രൂപമോ സർവ സാരജ്ഞത ഭാവമോ. അസലായിട്ടുണ്ട്. ആരാ പഠിപ്പിക്കുന്നേ ഈ ലൈറ്റ് മ്യൂസിക്? ആരാ പഠിപ്പിച്ചിരുന്നെ? ഇതിന്റെ മുഖത്ത് ആദ്യം ഞാൻ രവി ടീച്ചറിന്റെ അടുത്താണ്, പിന്നെ ഇപ്പൊ മുഖത്തലയുള്ള അനന്തകൃഷ്ണ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് എന്നെ പഠിപ്പിക്കുന്നത്. കൊറേ ലൈറ്റ് മ്യൂസിക് കളക്ഷൻസ് ഉണ്ടാവുമല്ലോ നമ്മള് കലോത്സവത്തിന് പോകുന്ന കാരണം. കൊറേ പാട്ടില് മാറി മാറി പാടുമായിരിക്കും അല്ലേ? എന്തായാലും നല്ല സോങ്, നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പോ അടുത്ത രണ്ടുമൂന്ന് മെസ്സേജ് ഞാൻ നോക്കി വെച്ചായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രഞ്ജിത് കളരിക്കൽ ചേട്ടൻ. അതോടൊപ്പം രണ്ടാളും സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് രമ്യ മനോജ്.
സുദേഷ് മാധവൻ ഹായ് പ്രണവ് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് റിക്വസ്റ്റ് ഉണ്ട് ധന്യ ദിനേഷ് ചിന്ന ചിന്ന വണ്ണക്കുയിൽ പാടുമോ മന്നവൻ പേരെ ചൊല്ലി മല്ലികൈ സോടിക്കൊണ്ടേ മന്മദൻ പാടൽ ഒന്று നെഞ്ചുക്കുള്ള പാടിക്കൊണ്ടേ സലത്താനിന്നെയും ഇളയേ വാസികൾ എന്നവോ വാസികൾ എന്നതിൻ ഓസികൾ மாலை சோடி மந்தம் தேடி மாலை சோடி மந்தம் தேடி காதல் தேவ தன்னை தன 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 சின்ன சின்ன வண்ண கோயில் கொஞ்சி கொஞ்சி கோவதம்மா புரியாத ஆனந்தம் புரியாத ஆனந்தம் புதிதாக ஆரம்பம் பூத்தாடும் தேன் மொட்டை நானா நானா சின்ன சின்ன வண்ண கோயில் கஞ்சி கஞ்சி கோவதம்மா சின்ன குயில் பாடும் போல உண்டாயிரம் குட்டி வயசு அப்போ ചിത്ര പൊന്നോസ് ഒരു രണ്ട് പാട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ പാടാൻ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഇപ്പൊ ചോദിച്ചിരിക്കുന്നു എനിക്കും ഒരു നാവുണ്ടെങ്കിൽ ആ സോങ് പാടണം അറിയാമോ എനിക്കും ഒരു നാവുണ്ടെങ്കിൽ എന്തു ഞാൻ വിളിക്കും നിന്നെ എന്തു ഞാൻ വിളിക്കും പ്രിയനെന്നോ പ്രിയതമനെന്നോ പ്രാണീശ്വരനെന്നോ എനിക്കും ഒരു നാവുണ്ടെങ്കിൽ എന്തു ഞാൻ വിളിക്കും നിന്നെ എന്തു ഞാൻ വിളിക്കും ഇതൊക്കെ കൊറേ ആസപ്പാട്ട് ഇറങ്ങിയ സമയത്തൊക്കെ കൊറേ പാടിയിട്ടുണ്ട് ഒത്തിരി മറന്നുപോയി പാട്ടുകളൊക്കെ അപ്പൊ പറഞ്ഞപ്പോ പെട്ടെന്ന് ഓർത്തെടുത്ത് പാടിയ അതേപോലെ മുത്തുമണി തൂവൽ തരാമെന്ന് പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അറിയുമോ പാട്ട് ഞാനതൊന്ന് പാടി നോക്കാം മുത്തുമണി തൂവൽ തരാ അല്ലിത്തളിരാട് തരാ മുത്തുമണി തൂവൽ തരാ അല്ലിത്തളിരാട് തരാ മധുരം പകര ചെറുപൂക്കാണ്ടിലൊതുങ്ങു കണ്ണീർക്കുളേ മുത്തുമണി തൂവൽ തരാ അല്ലിത്തളിരാട് തരാ സൂപ്പർ നല്ല പാട്ടാണ് സാർ പെട്ടെന്ന് പറയുമ്പോ നമുക്ക് നമ്മള് പ്രിപ്പയർഡ് ആയിരിക്കത്തില്ല പിന്നെ വോയിസ് ഇപ്പം വോയിസ് എന്റെ ഇച്ചിരി അടഞ്ഞിരിക്കും അതുകൊണ്ട് ഹൈ അത്രയും എത്തിയില്ല അതെനിക്ക് തോന്നിയാണ് ഞാൻ പറഞ്ഞല്ലോ ബേസ് ആയിട്ടിരിക്കുന്ന വോയിസ് അപ്പൊ അതുകൊണ്ടായിരിക്കും സാറിയില്ല അപ്പൊ അടുത്ത പാട്ട് നമുക്ക് തകർക്കാം അതെ അതേപോലെ രാജുലാൽ ശ്രീജ ഹായ് പ്രണവ് വഹിച്ചിട്ടുണ്ട് കാറ്റേനെ വീശരുത് ഇപ്പോൾ എന്ന് പറഞ്ഞ സോങ് അറിയോ മോളെ ഷാഫി പറമ്പിൽ സാറില്ല അപ്പൊ കൊറേ പാട്ടുകൾ റിക്വസ്റ്റ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ മോളുടെ അടുത്തൊരു ഫേവറേറ്റ് സോങ് കൂടെ പാടുവോ
ഞാൻ അടുത്തത് പാടാനായിട്ട് വന്നതായിരുന്നു. മഞ്ജു ചേച്ചി കൊറേ നേരട്ടാ പാട് ചോദിക്കുന്നുണ്ട്. ഞാൻ കറക്റ്റ് അവസാനം അത് ഞാൻ പാടാന്ന് വിചാരിച്ചതാ. ഞാൻ അത് പാടാന്നും പറഞ്ഞിരുന്നതാ. കറക്റ്റ് ടൈമിൽ അതെ. കാതിൽ തേൻ മഴയായ് പാടുകാത്തേ കടലേ, കാതിൽ തേൻ മഴയായ് പാടുകാത്തേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൽ കുളിർത്താരോ മധുരമായി പാടും മണിശങ്കുക്കളായ്. കാതിൽ തേൻമഴയായ് പാടുകാത്തേ കടലേ, കാതിൽ തേൻമഴയായ് പാടുകാത്തേ കടലേ. അടുത്ത കൂടെ പാടുവോ? ഒഴുകുന്ന താഴം പൂമണമിതു നാമിന്നും പറയാതെ ഓർത്തിടും അനുരാഗാനം പോലെ. ഒഴുകുന്ന താഴം പൂമണമിതു നാമിന്നും പറയാതെ ഓർത്തിടും അനുരാഗാനം പോലെ. ഒരുക്കുന്നു കൂടുന്നിതാ, ഒരുക്കുന്നു കൂടുന്നിതാ മലർ കൊമ്പിലേതോ കുയിൽ കടൽ പെറ്റൊരി മുത്തു ഞാനെടുക്കും. കാതിൽ തേൻമഴയായ് പാടുകാറ്റേ കടലേ, കാതിൽ തേൻമഴയായ് പാടുകാറ്റേ കടലേ. സൂപ്പറായിട്ടുണ്ട്. അപ്പൊ രണ്ടാളും ഇന്ന് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഞങ്ങൾക്ക് വേണ്ടി പാടി. അതോടൊപ്പം പ്രേക്ഷകരയച്ച കുറേ പാട്ടുകൾ. അതേപോലെ ഒരാള് ചോദിക്കുന്നുണ്ട് കുറെ നേരം, ഷാഫി പറമ്പിൽ ഫാമീസിന്റെ കൂടെ ആരാണ് ഡ്യുവറ്റ് റൗണ്ടിൽ പാടിയത്, ആരാണ് പാടിയത്? നമ്മളിനി ഫാമീസിനെ ഇനി ലൈവില് വരുമ്പോ എന്തായാലും ചോദിക്കാം, കുഴപ്പമില്ല, അത് സർപ്രൈസ് ആയിരിക്കട്ടെ. അപ്പോ എല്ലാവരും, നമ്മുടെ പ്രേക്ഷകരെല്ലാവരും പ്രണവിന്റെയും ആഗ്നസിന്റെയും വരുന്ന ഡ്യുവറ്റ് റൗണ്ട് ഉറപ്പായിട്ടും കാണണം. നമ്മുടെ സ്റ്റാർ സിംഗർ കണ്ടസ്റ്റന്റ്സ് എല്ലാവരും ഈ റൗണ്ടില് സൂപ്പറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിലപാടിൽ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നല്ല നല്ല കോമ്പിനേഷൻസ് ആണ് ഇട്ടിരിക്കുന്നത് ഡ്യുവറ്റ് റൗണ്ടില്. സോ അപ്പൊ ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പൊ ഇന്ന് മെസ്സേജ് അയച്ച് റിക്വസ്റ്റ് തന്ന എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കും ഒരുപാട് ഒരുപാട് നന്ദി. അതോടൊപ്പം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ലാലേട്ടന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് വിഷ് ചെയ്യാം. അഡ്വൈസ്, ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ, വി ഓൾ ലവ് യു. സോ അപ്പോ നമുക്ക് അടുത്ത ലൈവിന് കൂടാം. എന്തായാലും താങ്ക് യു സോ മച്ച് ആഗ്നസ് ആൻഡ് പ്രണവ്. ബൈ ബൈ, ടേക്ക് കെയർ. താങ്ക് യു.